സ്വാതി തിരുനാൾ സംഗീതത്തിലെ ഒരു പതിഞ്ഞ പദം പോലെ തിരുവനന്തപുരം നഗരത്തിന്റെ പാർശ്വങ്ങളിൽ കൂടി മധുരോദാരവും നിശബ്ദവുമായ ഒരു സാന്നിധ്യമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന കരമനയാർ. ഒട്ടും ആഘോഷിക്കപ്പെട്ടിട്ടില്ലാത്ത ഈ നദിയുടെ തീരങ്ങളിൽ കൂടി കുട്ടികൾ നടത്തുന്ന യാത്ര എന്റെ പുഴയുടെ ഇന്നത്തെ എപ്പിസോഡിൽ പൂർണ്ണമാവുകയാണ്. നദികൾ ഒരിക്കലും തന്നെ മാലിന്യം മലിനീകരിക്കപ്പെടാതിരിക്കട്ടെ. മാലിന്യം നിക്ഷേപിക്കുന്നത് അതുപോലെ മണൽ വരുന്നത് ഇതൊക്കെ നമ്മൾ ഒഴിവാക്കിയാൽ തീർച്ചയായിട്ടും നദികൾ സമ്പുഷ്ടമായി ഒഴുകും. നമ്മുടെ അടുത്ത തലമുറ, നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല വെള്ളം കുടിച്ച് നല്ല ശുദ്ധവായു ശ്വസിച്ച് ജീവിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? അതുപോലെ അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ പ്രകൃതി സംരക്ഷിക്കപ്പെടണം. പുഴകൾ ഒരിക്കലും മലിനീകരിക്കപ്പെടരുത്. പുഴ ഒരിക്കലും മരിക്കാതെ ഒഴുകട്ടെ. സംവത്സരങ്ങൾക്ക് മുൻപേ ഒഴുക്കാരംഭിച്ച് മൃതപ്രായമായി ഇന്നും തുടരുന്ന കരമനയാറിനൊപ്പം വെറും 33 വർഷങ്ങൾ മാത്രം നീണ്ടുനിന്ന ഭാവസാന്ദ്രമായൊരു അധ്യായമുണ്ട്. പല നൂറ്റാണ്ടുകളിലേക്കുള്ള ഊർജവും പൈതൃകവുമായി പടർന്ന ആ 33 വർഷങ്ങളുടെ ചരിത്രം സ്വാതി തിരുനാൾ എന്നു പേരുള്ള ഒരു തിരുവിതാംകൂർ രാജാവിൻ്റെ മാത്രം ചരിത്രമല്ല. തിരുവിതാംകൂറിന്റെ കലാസമൃദ്ധി അതിന്റെ മൂർധന്യങ്ങളിലേക്ക് പടർന്നതിന്റെ ചരിത്രമാണ്. നാട്യവും സംഗീതവും കൊത്തുവേലയും ഭരണ മികവും കൊണ്ട് തെരുവും കൊട്ടാരവും സമ്പന്നമായൊരു കാലം. തിരുവിതാംകൂർ ഭരിക്കാൻ പുരുഷ സന്തതികളില്ലാതെ രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയിൽ ലയിപ്പിക്കുമെന്ന കേണൽ മൺറോയുടെ ഭീഷണിക്ക് മുന്നിൽ 1813 അവതരിച്ച പോംവഴിയായിരുന്നു ഗർഭത്തിലെ രാജാവായി തീർന്ന രാമവർമ്മ എന്ന സ്വാതി തിരുനാൾ. ഈ പുഴയുടെ വൃദ്ധിക്ഷയങ്ങൾക്കൊപ്പം സ്വാതിയുടെ സംഗീതവും സാഹിത്യവും ഉണ്ടായിരുന്നു. ദേശാന്തരങ്ങളിൽ നിന്നും ക്ഷണിച്ചു വരുത്തപ്പെട്ട മഹാപ്രതിഭകളിൽ വടിവേലു നട്ടുവനും ഷട്കാല ഗോവിന്ദമാരാരും ഉണ്ടായിരുന്നു. സ്വാതിയുടെ കാലം അവസാനിക്കുമ്പോഴേക്കും കരമനയുടെ തീരങ്ങളിൽ നീലകണ്ഠശിവൻ ആരംഭിക്കുകയായിരുന്നു. മുടവൻ മുകളിലെ ഒരു ബംഗ്ലാവ് അദ്ദേഹം തീർപ്പിച്ചിരുന്നു. അവിടെ നിന്ന് ആ കരമനയാറും അതുപോലെ തന്നെ സമുദ്രവും ഒക്കെ കാണുവാൻ സാധിക്കും. സ്വാതിരുന്നാൾ ഈ കമ്പോസ് ചെയ്യുവാൻ എടുത്തിരുന്ന സ്ഥലം അതാണ്. രാജസദസ്സിലെ ഒരു 12 പരം കലാകാരന്മാർ കരമനയാണ് ജീവിച്ചിരുന്നത്. മഹാദേവ ഭാഗവതർ, സുബ്രഹ്മണ്യ ഭാഗവതർ, ഇങ്ങനെ പോകുന്ന ഒരുപാട് പേരുകളുണ്ട്. ജഗദീശ പഞ്ചയശ
ഭീമന്തമ്പിയുടെ ഒരു വലിയ വൈശിഷ്ട്യം എന്ന് പറഞ്ഞാൽ മൂന്ന് തരത്തിലുള്ള സംഗീതം. ഒന്ന് ക്ലാസിക്കൽ സംഗീതം, ഒന്ന് സോപാനം, പിന്നെ ഒന്ന് ഫോക്ക്. ഓമനത്തിങ്കൽ കിടാവോ നല്ല കോമള താമര പൂവോ. അദ്ദേഹത്തിൻ്റെ മകൾ ആരായിരുന്നു എന്നറിയാമോ? കുട്ടിക്കുഞ്ഞി തങ്കച്ചി. വലിയ കവയിത്രിയായിരുന്നു. ആനന്ദരൂപഹരെ കേട്ടുകാണോ നിങ്ങൾ? ആനന്ദ രൂപഹരേ കൃഷ്ണ ആനന്ദ. തഞ്ചാവൂർ നാൽവർ: പൊന്നയ്യ, ചിന്നയ്യ, വടിവേലു, ശിവാനന്ദൻ. വടിവേലു എന്ന് പറയുന്ന ആ കലാകാരൻ വലിയ വയലിനിസ്റ്റായിരുന്നു, നട്ടുവനുമായിരുന്നു, നർത്തകനായിരുന്നു. സ്വാതിരുന്നാൾ എൻ്റെ സദസ്സിലുണ്ടായിരുന്ന വേറെ ഒരു വലിയ വ്യക്തിയെപ്പറ്റി നിങ്ങൾക്ക് പറയാമോ? എന്തരോ മഹാനുഭാവു എന്തരോ മഹാനു ഭാവൂലു. ശ്രീരാഗത്തിലുള്ള ഈ പഞ്ചരത്നം കമ്പോസ് ചെയ്യുന്നത് ആരുടെ പാട്ട് കേട്ടിട്ടാണ് ത്യാഗരാജസ്വാമികൾ ഇത് കമ്പോസ് ചെയ്തത്? അറിഞ്ഞൂടാ. ഷഡ്കാല ഗോവിന്ദമാരാർ. ഇദ്ദേഹത്തോട് പറഞ്ഞൊരു പാട്ട് പാടാൻ പറഞ്ഞു. പാട്ട് പാടാൻ പറഞ്ഞപ്പം ചന്ദന ചർച്ചിത നീലകളയവര, ഇത് ആറ് കാലത്തിൽ പാടി പന്തുരാളി രാഗത്തിൽ. ഇത് പാടിയപ്പോഴത്തേക്ക് അതിശയിച്ചു പോയി, ഷോക്ക്ഡായി പോയി എല്ലാവരും. മനുഷ്യന് അസാധ്യമായ ആറ് സ്പീഡിൽ അദ്ദേഹം പാടുമായിരുന്നു. അദ്ദേഹത്തിന് 18 ഭാഷകൾ അറിയാമായിരുന്നു. അതിൽ 5 ഭാഷകളിൽ കമ്പോസ് ചെയ്തിട്ടുണ്ട്. വലിയ കമ്പോസറായിരുന്നു നീലകണ്ഠശിവൻ. അദ്ദേഹം കരമനയിലുള്ള ചില ക്ഷേത്രങ്ങളെപ്പറ്റി പോലും കൃതികൾ രചിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും അവിടെ ഒരു കെട്ടിടത്തിൽ, ഒരു സഭയിൽ വലിയ 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 സംഗീതജ്ഞർ വന്ന് പാടാറുണ്ട്. ജയ ജയ പത്മനാഭമുരാരേ, ജയ ജയ പത്മനാഭമുരാരേ, ജയ ജയ പത്മനാഭമുരാരേ. കരമനയുടെ ആറ്റുതീരങ്ങളെ സംഗീതത്തിന്റെയും സാഹിത്യത്തിന്റെയും തീരമാക്കിയ സ്വാതി തിരുനാൾ പുഴത്തീരത്ത് ഉഷ്ണകാല മന്ദിരവും മുടവൻ മുകളിൽ കുന്നിൽ ബംഗ്ലാവും നിർമ്മിച്ചു. ജയ ജഗദീശ. നീറമൺകരയും പഴയശാലയും വലിയശാലയും കിള്ളിയാറിന്റെ തീരങ്ങളുമെല്ലാം വീണ സുബ്ബു ഭാഗവതർ മുതൽ കുളത്തൂരാൻ ഭാഗവതർ വരെയുള്ള എണ്ണമറ്റ പ്രതിഭകളുടെ കേന്ദ്രങ്ങളായിരുന്നു. ദക്ഷിണേന്ത്യൻ സംഗീതത്തിന്റെ സൗന്ദര്യത്തിലേക്ക് വയലിൻ എന്ന മാന്ത്രികവാദ്യത്തെ കൂട്ടിയിണക്കിയതിലുമുണ്ട് സ്വാതിയുടെ വൈഭവം. സംഗീതത്തിൽ നിന്നും നാട്യത്തിലേക്ക് നീങ്ങിയാൽ ഏതു സഹൃദയനെയും മോഹിപ്പിക്കുന്ന സ്വാതിയുടെ എണ്ണമറ്റ പദങ്ങളും തില്ലാനകളുമുണ്ട്. അതിനെ ഉപാസിക്കുന്ന ലക്ഷണമൊത്ത നർത്തകരുണ്ട്. എല്ലാറ്റിനും പുഴ സാക്ഷി. ശ്രിതപാലനലൂലുപമാധവനാഗവീതിഹരനാഗഭോഗിശയസീം.
എന്നും ചിലമ്പച്ച കേൾക്കുന്ന ഈ പതിനാറുകെട്ടിൽ സ്വാതിക്കു വേണ്ടി ചുവടുവച്ച തഞ്ചാവൂർ നർത്തകിമാരുടെ കാൽപ്പാട് പതിഞ്ഞ നിലത്താണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട കലാകാരി രാജശ്രീ വാര്യരും ചുവടുവച്ചത്. ആയിരത്തി 1813 മുതൽ 1846 വരെ നീണ്ട വെറും 33 വർഷങ്ങൾ കൊണ്ട് സംവത്സരങ്ങളിലേക്ക് നീണ്ടുപോകുന്ന കലാസംഭാവനകൾ ആ ചൈതന്യവും പേറിയാണ് കരമനയാർ ഒഴുകുന്നത്. സ്വാതി തിരുനാളിൻ്റെ ഒരു കൃതിയാണ് ഞാൻ അവതരിപ്പിച്ചത് കുറച്ചു മുമ്പ്, ഒരു വിഷ്ണു സ്തുതി. അദ്ദേഹം ധാരാളം ശൃംഗാരപദങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എപ്പോഴും സ്നേഹം മാത്രം ഉണ്ടായിരുന്നു. ചുറ്റുമുള്ളതിനെ എല്ലാത്തിനെയും അദ്ദേഹം സ്നേഹിച്ചു. ആ സ്നേഹത്തിൽ നിന്ന് വന്ന രചനകളാണ്, സൃഷ്ടികളാണ് അദ്ദേഹത്തിൻ്റെത് പലതും. ആ സൃഷ്ടികൾക്കോ സ്നേഹത്തിൻ്റെ രാഗവുമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പദങ്ങൾക്ക് ഒരു വല്ലാത്ത വശ്യതയുള്ളത്. മോഹിനിയാട്ടം എന്ന ശാസ്ത്രീയ കലാരൂപം കേരളത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന ഒരു സമ്പ്രദായത്തിൽ, ഒരു ഘടനയിൽ വരുത്താനൊരു വലിയ പ്രേരണ സ്വാതി തിരുനാളിൻ്റെ കാലത്താണ് ഉണ്ടായിരിക്കുന്നത്. സ്വാതി തിരുനാളിൻ്റെ കാലത്ത് ഇപ്പം എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, കലാപരമായി നല്ലതിനെല്ലാം ഉൾക്കൊണ്ടു. ഒരു നർത്തകിയെ സംബന്ധിച്ചിടത്തോളം സ്വാതി തിരുനാൾ വലിയൊരു കലാലോകം കേരളത്തിന് സമ്മാനിച്ചു, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന് സമ്മാനിച്ചു. ഇപ്പം നമ്മളിരിക്കുന്ന ഈയിടം സ്വാതി തിരുനാളിൻ്റെയും സ്വാതി തിരുനാൾ ആദരിച്ചിരുന്ന കലാകാരികളുടെയും ഒക്കെ ഓർമ്മകളിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരിടമാണ്. എനിക്കത് ഇവിടേക്ക് വന്നപ്പോൾ പൂർണ്ണമായിട്ട് കലയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ജീവിതങ്ങളുടെ ഒരു ഊർജമോ അനുഗ്രഹമോ ഒക്കെ എനിക്ക് തോന്നി. നിങ്ങൾക്ക് തോന്നിയോ? ഇവിടെ ഇരിക്കുമ്പോൾ ഒരു കലാകാരി എന്നുള്ള നിലയ്ക്ക് ഈ അനുഗ്രഹവും പേറി വേണം എനിക്ക് തിരിച്ചു മടങ്ങാൻ. നിങ്ങൾ ഓരോരുത്തർക്കും ഈ അനുഗ്രഹം ഉണ്ടാകട്ടെ.
സ്വാതി തിരുനാൾ സംഗീതത്തെയും സാഹിത്യത്തെയും ഉപാസിച്ചൊരു കലാകാരൻ മാത്രമായിരുന്നില്ല, പണ്ഡിതനും ഭാഷാശാസ്ത്രകാരനും ജനറൽ കല്ലനോട് വിയോജിക്കാൻ ആർജവം കാട്ടിയ ഭാവനാസമ്പന്നനായ ഭരണാധികാരിയുമായിരുന്നു. പഴയ ഹുജൂർ കച്ചേരിയെ കൊല്ലത്തുനിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റി സ്ഥാപിച്ചു. 1800s ഈ നഗരത്തിലേക്ക് വാനനിരീക്ഷണ കേന്ദ്രവും അലോപ്പതി ചികിത്സയും നീതിന്യായ വ്യവസ്ഥയിൽ പുതിയ പരിഷ്കാരങ്ങളും മഹത്തായ ഗ്രന്ഥപ്പുരകളും ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും കൊണ്ടുവന്ന പുരോഗമനവാദിയായ രാജാവിന്റെ അന്ത്യകാലം ദുഃഖപൂർണമായിരുന്നു. വിഷാദഭരിതമായ ആ കാലത്തിന്റെ സ്മാരകമാണ് കുതിരമാളികയും സുഗന്ധപാർവതിയെയും സുന്ദരലക്ഷ്മിയെയും പാർപ്പിച്ച ഈ വടശ്ശേരി അമ്മ വീടും. സ്വാതി തിരുനാൾ മരിച്ചതിന് ഏതാനും ദിവസങ്ങൾ, ഏതാനും വർഷങ്ങൾ, 2-3 വർഷം കഴിഞ്ഞപ്പോൾ സുന്ദരലക്ഷ്മിയും മരിച്ചു. സുന്ദരലക്ഷ്മി മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ സ്വത്ത് വകകൾ അന്യാധീനപ്പെട്ടു. മുതലിയാർ വംശത്തിൽപ്പെട്ട സ്ത്രീകളായിരുന്നു ഈ സുന്ദരലക്ഷ്മി സുഗന്ധപാർവതി. തഞ്ചാവൂരിലുള്ള ഭോജരാജാവിന്റെ സദസ്സിൽ നിന്നും ഉള്ള അംഗീകാരങ്ങളും പ്രോത്സാഹനങ്ങളും മറ്റും ഒക്കെ കുറഞ്ഞപ്പോഴത്തേക്കാണ് അവരെ അടുത്തൊരു പ്രോത്സാഹനം തേടി അവർ തിരുവനന്തപുരത്തേക്ക് വരുന്നത്. സ്വാതിരുന്നാൾ മഹാരാജാവും ഈ രേമൻ തമ്പിയും ഒക്കെ ചേർന്ന് സൃഷ്ടിച്ച ശൃംഗാരപദങ്ങളുടെ അപൂർണതയിലെത്തിയ, കലയെ വളരെയേറെ പരിപോഷിപ്പിച്ച നർത്തകിയായിരുന്നു സുന്ദരലക്ഷ്മി. അപ്പൊ സ്വാഭാവികമായും സുന്ദരലക്ഷ്മി എന്ന നർത്തകിയുടെ കഴിവിലാണ് മഹാരാജാവ് ആകർഷ്ടനാവുകയും അങ്ങനെ അവരെ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്തു. നർത്തകിമാർക്ക് നൃത്തത്തിനുള്ള പാരിതോഷികങ്ങൾ കൊടുക്കുമ്പോൾ അത് റെക്കോർഡിൽ എഴുതുന്നത് ദാസിയാട്ടത്തിന് ചെയ്ത സുന്ദരലക്ഷ്മിക്ക് അല്ലെങ്കിൽ സുഗന്ധപാർവതിക്ക് ഇത്ര രൂപ. ഇത് പിൽക്കാലത്തുള്ള ചരിത്രകാരന്മാർ ഇവരെല്ലാം ദാസിമാരാണ് എന്ന് തിരിയുണ്ടായി. അത് ആ കാലഘട്ടത്തിൽ തന്നെ രാജകുടുംബങ്ങളിൽ ഈ വിവാഹത്തെ പലരും എതിർത്തിരുന്നു. ആ എതിർപ്പിനെല്ലാം അവഗണിച്ചുകൊണ്ട് എല്ലാത്തിനെയും അവഗണിച്ചുകൊണ്ട് സ്വാതിരുന്നാൾ അവർക്ക് പട്ടും പരിവട്ടവും കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് റെക്കോർഡ്. മഹാരാജാക്കന്മാരുടെ ഭാര്യമാരായി കഴിഞ്ഞാൽ അവരുടെ പൂർവ്വനാമങ്ങളെല്ലാം വീട്ടുപേരുകൾ തന്നെ മാറ്റുകയാണ്. അവരെ ദത്തെടുക്കുകയാണ്, അവർക്ക് പുതിയ പേരുകൾ നൽകുകയാണ്. പക്ഷെ സുന്ദരലക്ഷ്മിയുടെ പേര് അങ്ങനെ മാറിയതായി പറയുന്നില്ല. സ്വാതിരുന്നാളിന്റെ മരണശേഷം 2-3 വർഷം കഴിഞ്ഞപ്പോൾ സുന്ദരലക്ഷ്മിയും മരിച്ചു. അങ്ങനെ സ്വാതിയുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരുടെയും ജീവിതം ഒരർത്ഥത്തിൽ ഒരു ദുരന്തം നിറഞ്ഞതായിരുന്നു. സ്വാതിയുടെ മകനായിട്ടുള്ള 11 വയസ്സുള്ള അനന്തപത്മനാഭൻ, അത് കഴിഞ്ഞ് സ്വാതിയുടെ ഒരു മകള്, അത് കഴിഞ്ഞ് സ്വാതിയുടെ ഭാര്യ നാരായണപിള്ള, ഈ 3 മരണവും സ്വാതിയെ എന്ന മഹാരാജാവിനെ വല്ലാതെ തളർത്തി. അദ്ദേഹം അതിനുശേഷവും അദ്ദേഹം ആശ്വാസം കണ്ടെത്തിയിരുന്നത് ഈ പറയുന്ന കലാകാരന്മാരോടുള്ള സഹവാസം കൊണ്ടായിരുന്നു. കുതിരമാളിക അദ്ദേഹം സ്ഥാപിച്ചത് പുത്തൻമാളിക എന്നാണ് ആ ഇതിന് പേര് പറയുന്നത്. കലാകാരന്മാരൊത്ത് ജീവിക്കാനും അവരോടൊത്തുള്ള നിമിഷങ്ങൾ പങ്കുവയ്ക്കാനുമാണ് അദ്ദേഹം അവർക്ക് വേണ്ടിയിട്ട് സ്ഥാപിച്ച ഒരു ഇതാണ് ഈ കുതിരമാളിക എന്ന് പറയുന്നത്. പക്ഷേ അവിടെ സ്വാതിക്ക് 8 മാസത്തോളം താമസിക്കാൻ മാത്രമേ യോഗമുണ്ടായിരുന്നുള്ളൂ. ഈ തീരങ്ങളുടെ കലാപൈതൃകം സ്വാതി തിരുനാളിൽ അവസാനിക്കുന്നില്ല. കേരളത്തിന്റെ നാട്യചരിത്രത്തിലെ സവിശേഷമായ ഒരു അധ്യായമായി മാറിയ ഗുരു ഗോപിനാഥും അദ്ദേഹം ജന്മം നൽകിയ കേരള നടനവും കരമനയാറിന്റെ സമ്പത്താണ്. ഗുരു മരണപ്പെട്ടുവെങ്കിലും ചരിത്രം കുറിച്ച ആ നടനധാര നാട്യചരിത്രത്തിലെ തെക്കൻ ചിട്ടിയായി ഗുരുഗോപിനാഥ് നടനഗ്രാമം എന്ന പേരിൽ കരമനയാറിന്റെ തീരത്തു വളരുന്നു. പ
പല ആൾക്കാർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, ഈ കേരള നടനം എന്ന പേരുള്ളത് കൊണ്ട് ഇത് കേരളത്തിന്റെ പല കലാരൂപങ്ങളും കൂട്ടി ചേർത്തുണ്ടാക്കിയതാണ്. അങ്ങനെയല്ല, ഇത് പ്യോളി കഥകളിയെ ബേസ് ചെയ്തിട്ടുള്ളതാണ്, എന്നാൽ കഥകളിൽ നിന്നും വ്യത്യസ്തപ്പെട്ടതുമാണ്. ഇത്രയും ഉടുത്തേട്ടുമൊക്കെ ഉള്ളപ്പോൾ ഈ കലാകാരൻ ഈ മുദ്രകൾ എടുക്കുമ്പോൾ വളരെ അകത്ത് ദൂരത്ത് പിടിച്ചൊക്കെ കാണിക്കണം. അപ്പോൾ കേരള നടനത്തിലൊരു വ്യത്യാസം വന്നെന്ന് വെച്ചാൽ ഈ ഉടുത്തുകെട്ടുകളൊന്നും ഇല്ലാതെ തന്നെ ചെയ്തപ്പോൾ ഈ മുദ്രകൾ പിടിക്കുന്നതിൻ്റെ സ്ഥാനം കുറച്ചും കൂടി ശരീരത്തിനോട് അടുപ്പിച്ച് ചെയ്തു. അതേപോലെ ഈ വിളക്കിന് പകരം സ്റ്റേജ് ലൈറ്റിൽ, സ്റ്റേജ് പെർഫോമൻസ് ആയിട്ട് ഇലക്ട്രിക് ലൈറ്റിൻ്റെ വെളിച്ചത്തിലാണ് ഈ പെർഫോമൻസസ് ഒക്കെ കാണിച്ചുകൊണ്ടിരുന്നത്. സാധാരണ ആൾക്ക് കാണുമ്പോൾ ഇതെന്താന്ന് മനസ്സിലാവില്ല, പക്ഷേ കേരള നടനത്തിൽ വേഷം കെട്ടുമ്പോൾ ഏതാണ് ആ കഥാപാത്രം എന്നുള്ളത് കാണുന്ന ആൾക്ക് നമുക്ക് മനസ്സിലാവും. കാരണം നമുക്ക് പരിചയമായിട്ടുള്ള കലണ്ടറിനോ അല്ലെങ്കിൽ രവിവർമ്മ പെയിൻറ്റിങ്സിനോ അതിൽ നിന്നുള്ള വേഷങ്ങളാണ് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇവിടെ കാണുന്ന ഡാൻസിന് ഉപയോഗിച്ചിരുന്ന, കേരള നടന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല അലങ്കാര കിരീടങ്ങളാണ് അച്ഛൻ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കിയതാണ്. ഗുരു ഗോവിന്ദനാഥ് രൂപവൽക്കരണം ചെയ്ത ആ അന്നത്തെ ആ പുതിയ രൂപത്തിലുള്ള കേരള നടനം നമുക്കിനി അരങ്ങുകളിൽ കാണാൻ കഴിയുമോ? എന്തായിരുന്നു ഗുരുജിയുടെ സങ്കല്പത്തിലുള്ള കേരള നടനം? അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ച് അവരൊരുപാട് റിസർച്ച് വർക്ക് ചെയ്യണം. നിങ്ങളെപ്പോലെ ചെറുപ്പക്കാരെല്ലാവരും ഇതിൽ ഇൻട്രസ്റ്റ് എടുത്ത് ഇത് പഠിക്കണം. എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് കേരള നടനത്തിന് യുവജനോത്സവം അല്ലാത്തൊരു ജീവൻ അതിന് വേണം. ഇപ്പം തന്നെ അത് ഏകദേശം മരിച്ചു കഴിഞ്ഞു. യുവജനോത്സവത്തിൽ മാത്രം കണ്ടിന്യൂ ചെയ്താൽ ഗുരുജിയുടെ കേരള നടനം നാമവിശേഷമാകും. അതിസമ്പന്നവും ചിലപ്പോഴൊക്കെ വിഷാദഭരിതവുമായി നീണ്ടുപോയൊരു ചരിത്രത്തിന് കുറുകെ പ്രതാപവും പ്രകീർത്തനവുമില്ലാതെ ആകെ മെലിഞ്ഞു തളർന്ന് കരമനയാറൊഴുകിപ്പോകുന്നു. പക്ഷേ അപാരമായൊരു കാലത്തിന് കുറുകെയൊഴുകിയപ്പോഴേ വീണ്ടും ചൈതന്യധാരയാക്കാനുള്ള എളിയ ശ്രമത്തിന് തുടക്കമിട്ടുകൊണ്ട് താൽക്കാലികമായി പിൻവാങ്ങുന്നു. കരമനയാറിലൂടെ വീണ്ടും തെളിനീരൊഴുക്കാൻ കഴിഞ്ഞാൽ അത് തിരുവനന്തപുരം നഗരത്തിന്റെ നല്ല കുടിവെള്ളത്തിന്റെ കൂടി വീണ്ടെടുപ്പായി മാറും. തുടർന്ന് കാണുക എന്റെ പുഴ എല്ലാ ദിവസവും രാത്രി 7:30. ചീരിച്ചു കുതിച്ചു ചാടുന്നൂറു ചെറു ചോലയെല്ലാം തെളിച്ചിറക്കി താഴെയലയുവാൻ വിട്ടു പിന്നാലെ മിഴി നീട്ടിയവരെ തലോടുമനന്ദ വാത്സല്യമേ ആനന്ദ വാത്സല്യമേ.